ഹലോ ഫ്രണ്ട്സ്, കെ കെ എൻ പണിങ്കുളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ക്രൈഫിഷിൻ്റെ ബ്രീഡിങ്ങും എഗ്ഗ് ഹാച്ചിങ് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള മാർബിളോ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി. അപ്പോൾ ഇതിപ്പോൾ എഗ്ഗായിട്ട് ഏകദേശം ഒരു 3 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നോർമൽ ക്രൈഫിഷ് നമ്മളതിൽ ഒരു 14-15 ദിവസമൊക്കെ എത്തുമ്പോഴാണ് എഗ്ഗ് ഹാച്ചാവുക. അപ്പോൾ ഇതിനിപ്പോൾ കണ്ടില്ലേ, വയറിൻ്റെ അടിയിൽ ഇങ്ങനെ ഫുള്ള് മുട്ടകളാണ്. അപ്പോൾ ഇതിപ്പോൾ 2 ക്രൈഫിഷ് ഇപ്പോൾ എഗ്ഗായിട്ടുണ്ട്, മാർബിളോ റെഡ് തന്നെ. അപ്പോൾ ഇതിൻ്റെ മുട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബ്ലാക്ക് കളറാണ്, മുട്ടയ്ക്ക് ഫുള്ള് ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിൽ എടുത്തതാണ് കയ്യിൽ. സാധാരണ ആരും ഇങ്ങനെ മുട്ട ഉള്ളപ്പോൾ നമ്മിങ്ങനെ വീഡിയോ എടുത്ത് അധികം ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ വിറ്റങ്ങൾ മുട്ട കഴിക്കാൻ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാനൊക്കെ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മളിലുള്ള മറ്റൊരു വെറൈറ്റിയാണ് ബ്രൗൺ ഗോസ്റ്റ് എന്ന് പറയുന്ന വെറൈറ്റി. അപ്പോൾ അത് ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് ഉണ്ട് എഗ്ഗായിട്ട്. അപ്പോൾ അതിപ്പോൾ ഹൈഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് എപ്പോഴും. അപ്പോൾ ലോബ്സ്റ്ററോള് എഗ്ഗായി കഴിഞ്ഞാൽ തീരെ പുറത്തേക്ക് വരില്ല, എപ്പോഴും ഇങ്ങനെ ഒളിച്ചിരിക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ ഇതിന് ബ്രൗൺ ഗോസ്റ്റ് എന്ന് പറയാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 3 മാസമൊക്കെ പ്രായമുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഇത് എഗ്ഗായതാണ്. അപ്പോൾ ഇതിൻ്റെ എഗ്ഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലൈറ്റൊരു ബ്രൗൺ കളറാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഹാച്ച് ആവാറാവുമ്പോൾ കുറച്ചും കൂടി ഡാർക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ബ്രൗൺ ഗോസ്റ്റ് എഗ്ഗ് ആവുക. വീറ്റിങ്ങൾ എഗ്ഗായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഈ എഗ്ഗ് ഇങ്ങനെ ചലിപ്പിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് സാധാരണ ഇത് ചെയ്യാറ്. അപ്പോൾ നമ്മളിലുള്ള മറ്റൊരു വെറൈറ്റിയാണ് വാലന്റൈൻ എന്ന് പറയും. അപ്പോൾ അതിപ്പോൾ എഗ്ഗായിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ഇഞ്ച് സൈസ്, 2-2.5 ഇഞ്ച് സൈസ് ആയിട്ടുള്ളൂ ആകെ. അപ്പോൾ ഫസ്റ്റ് എഗ്ഗായതാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പ്രായമായതുകൊണ്ട് തന്നെ കുറച്ച് എഗ്ഗേ ഉള്ളൂ. പക്ഷെ എന്നാലും എല്ലാതും ഹാച്ച് ആവണ എഗ്ഗുകളാണ്. പിന്നെ എല്ലാ എഗ്ഗും സാധാരണ ലോബ്സ്റ്റർ പ്രായേ തന്നെ ഹാച്ച് ആവില്ല. പക്ഷെ ഹാച്ച് ആവണ നമുക്ക് എഗ്ഗുകൾ കണ്ടാൽ അറിയാം. അതല്ലാതും ഇതുപോലത്തെ കളറായിരിക്കും, അല്ലാത്തതാണെങ്കിലും ചിലപ്പോൾ ഒരു റെഡ് പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള എഗ്ഗുകൾ വിരിയില്ല. ഇതിപ്പോൾ ഈ എഗ്ഗ് അല്ലാതും വിരിയാൻ സാധ്യതയുള്ള എഗ്ഗാണ്. അപ്പോൾ ഇതിന് വാലന്റൈൻ എന്ന് പറയുക. വാലന്റൈൻ ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഒരു 2.5 മാസമൊക്കെ പ്രായമായിട്ടുള്ളൂ. അപ്പോൾ സാധാരണ ഒരു 3 മാസമൊക്കെ ആകുമ്പോഴാണ് ബ്രീഡിങ്ങിൻ്റെ ഒരു പ്രായം എത്തുക. ഇത് ഏകദേശം ഒരു 2-2.5 മാസം ആകുമ്പോഴേക്കും എഗ്ഗായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള മറ്റൊരു വെറൈറ്റി റെഡ്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഒരു 5-6 ദിവസമായിട്ട് ഇപ്പോൾ എഗ്ഗായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങളുടെ മുമ്പിലൊന്ന് കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് കണ്ടില്ലേ എഗ്ഗ് ആയിരിക്കുന്നത്. ഇതിനിപ്പോൾ വളരെ കുറച്ച് എഗ്ഗ് ആയിട്ടുള്ളൂ, ഒരു 10-50 എഗ്ഗൊക്കെ ഉണ്ടായിരിക്കുള്ളൂ കൂടിയാൽ. അപ്പോൾ ഇത് ഏകദേശം വിരിയേണ്ട മുട്ടകൾ തന്നെയാണ്, ഒരുവിധം എല്ലാതും വിരിയേണ്ട മുട്ടകൾ തന്നെയാണ്. അപ്പോൾ ഇതിന് ഒരു 4-5 മാസം പ്രായം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ 2-ാമത്തെ സ്റ്റേജാണ് മുട്ടയാവണത്. പക്ഷേ ആദ്യത്തേൽ ഒരുപാട് മുട്ടകൾ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ എന്താണെന്നറിയില്ല. 2-ാമത്തെ സ്റ്റേജിൽ കുറച്ച് മുട്ടകളായിട്ടുള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റേജിലും എപ്പോഴും ഒരേ രീതിയിൽ തന്നെ മുട്ടകളാവണമെന്നില്ല. ചില സമയത്ത് ഇതുപോലെ കാലാവസ്ഥയിലൊക്കെ ഒരു മാറ്റത്തിൻ്റെ ഇതിൽ മുട്ടകൾ കുറവ് ഉണ്ടായിരിക്കും. പിന്നെ കൂടുതൽ വിറ്റങ്ങൾ ഈ മുട്ട അധികം ഉണ്ടാവുന്നതും എല്ലാ ഹാച്ചിങ്ങും കാര്യങ്ങളെല്ലാം കൂടുതലുണ്ടാവുക മഴക്കാലങ്ങളിലാണ്. അതായത് തണുപ്പാണ് വിറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടൊരു ബ്രീഡിങ്ങിന് തണുപ്പാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ സമയത്ത് ബ്രീഡ് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മുട്ടകളും കൂടുതലുണ്ടായിരിക്കും, എല്ലാ മുട്ടകളും വിരിയാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള റെഡ് ക്ലോ ഹാമർ എന്ന് പറയുന്ന വെറൈറ്റി. അപ്പോൾ ഇത് നമ്മുടെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇത് എഗ്ഗ് ഹാച്ചായിരിക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് എഗ്ഗൊക്കെ ഹാച്ചായതിന് ശേഷം കുട്ടികളിപ്പോൾ വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ, കുട്ടികളിപ്പോൾ വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും വിറ്റങ്ങളിപ്പോൾ
തള്ളേരെ കൂടെ തന്നെ ഇങ്ങനെ കൂടെ വന്നിരിക്കും ചില സമയത്തൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇതിന്റെ വയറിനടിയിൽ ഇപ്പൊ എല്ലാതും ഇപ്പൊ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്നതാ. ഈ ഫ്രിഡ്ജ് ബോക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയെ കുട്ടികൾ ഇപ്പൊ ഇതിലുണ്ട് ഓൾറെഡി. ഇതിപ്പോ നമ്മളിപ്പോ ഈ വിറ്റങ്ങളെ ഇപ്പൊ വെള്ളത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കഴിയുമ്പോ കണ്ടില്ലേ ഇതിന്റെ വയറിന്റെ അടിയിലത്തെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പൊ റിലീസ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഈ വിറ്റങ്ങള് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ഹാച്ചായി പുറത്തിറങ്ങിയാലും തന്നെ പേരൻസിന്റെ കൂടെ എപ്പോഴും കുട്ടികൾ ഇങ്ങനെ വന്ന് നിൽക്കും. അതായത് ലോബ്സ്റ്ററോളെ എപ്പോഴും കുട്ടികളെ ഭയങ്കര കെയറിങ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കുട്ടികളെപ്പോഴും ഇതിൻ്റെ വയറിൻ്റെ അടിയിൽ ഇങ്ങനെ വന്ന് ഇരിക്കുന്നത്. ഇപ്പം നമുക്ക് സാധാരണ ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ വിരിഞ്ഞിറങ്ങി തള്ളേരിൽ നിന്ന് ഹാച്ചായി പുറത്തിറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ പേരൻസിനെ പിടിച്ച് മാറ്റിയിട്ട് വേറെയിലേക്ക് ഇടാം. പിന്നെ കുട്ടികളെ മാത്രം നമുക്ക് ഫീഡ് ചെയ്തിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ പുതിയ പുതിയ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യണം. അതേപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് അണബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ മുമ്പിൽ വേഗം തന്നെ എത്തുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.